हाय फ्रेंड्स अम्मास लव वर्ल्ड एल्कूरी स्वागत युद्ध कलापेम ए जेरूसलेमें कई दिवस वीडियो कमेल मनसू इन नाम्पोर कालवर कल का वेट वह समय कलवरी कल प्रार्थिका ई लॉकडाउन समयत ना रूम प्रावश्यम पीकूड़ी ईशो कल चापल अटचको वीडियोसा साधी एम प्रावश्यम नमुक चापल कलर वीडियोस पची कुरे प्रार्थिक साधु आ और वीडियोस इन या शेयर और रू मू वर्ष मुंब मत कल वीडियोस नामेल गार्डन तोपान ईशो कल रीती वीडियो नामेपल इवे जोलिच नम्बर सहोद मलयाली सहोद वीडियोस और पक्षे निपल कंफ्यूशन ऐशो यथार्थ कल कंफ्यूशन या वैदिक मतलब आलोड़ साधच गार्डन तोंबिल ईशो कल रीती अवे प्रार्थन आराधन इपड़ी वरा इवते चरत्रपर गवेषण पढ़न शेष इवते आर्कियोजिस्ट पर गार्डन तोंबिल ईशो कल अल व्यक्त तेलवोड़कूड़ी ते नमर का अद अगले फोटो दैव चेद षेर कई दिवसों आर कल फोटो इन कू षेर निग्रह प्राप्त पर फोटो कू अगे दैव चेद अगले फोटोसों षेर इन नाम का सभ अंगीक अदल इवड़े क्रिस्तन मुस्लिम जूयिश विश्वसाज्ञ मगन कॉन्स्टेंटाइन चक्रवर्ती निर्मित होली सेपल्चर चर्चिल ईशो कल का वेट नमुक वीडियो മുസ്ലിം ക്വാർട്ടറിലൂടെ നടന്ന് നമ്മൾ ക്രിസ്ത്യൻ ക്വാർട്ടറിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴിക്കെല്ലാം കണ്ടിരുന്നല്ലേ വഴിയരികിലെല്ലാം ഇതേപോലെ തന്നെ കൊന്തയും അതേപോലെ കുരിശ് അങ്ങനെയുള്ള രൂപങ്ങൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു സമയത്ത് ഇവരുടെയൊക്കെ ലൈഫിനെ ആയിരിക്കും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അല്ലേ കച്ചവടങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ വരുമാന മാർഗ്ഗമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും എല്ലാ ആളുകളും പോയിരിക്കുന്നത് എന്തായാലും നമുക്ക് होली सेपल्चर देवालय प्रवेश नम्मल ई काणुन्नतान ईशो काल्वरीम कल्लरयुम स्थिति चेय्युन्न होली सेपल्चर देवालय पन्त्रंडाम नूट्टाण्डिल कुरिश युद्धक्कार आण ई पळ्ळियुडे निर्माणम पूर्त्तीकरिच्चत् പ്രധാന വാതിലിൽ കൂടി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഈ ഒരു സ്ലാബാണ് ഈ സ്ലാബിലാണ് ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി കിടത്തിയത് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു ചെറിയ ചാപ്പല് കാണാം വലതുവശത്താണ് കാൽവരി സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് അടുത്തു പോയി കാണാം ഈ ഇടതുവശത്തായിട്ട് പണിതിരിക്കുന്ന ചാപ്പൽ എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് മാതാവും മറ്റു സ്ത്രീകളും ഈശോയുടെ മരണം കാൽവരിയിലേക്ക് നോക്കി നിന്ന് കണ്ടത് എന്ന് വിശ്വസിച്ചു വരുന്നു കാൽവരി നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഈശോയുടെ കല്ലറയും കാണാൻ സാധിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 19ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു എന്ന് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈശോയുടെ കല്ലറ നമുക്ക് ആദ്യമേ തന്നെ കാൽവരിയിൽ കയറി പ്രാർത്ഥിച്ചതിനു ശേഷം ഈശോയുടെ കല്ലറയിലേക്ക് എത്താം അതേ കലാപങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും ജെറുസലേം പട്ടണം പൂർണ്ണമായി നശിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴും നമുക്ക് പഴയ ജെറുസലേമിന്റെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് വിലാപമതിൽ മാത്രമാണ് റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ ജെറുസലേം പട്ടണം കീഴടക്കിയപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാൽവരി ഇരുന്ന സ്ഥലത്ത് അവിടെ നിരത്തി
വീനസ് ദേവനായിട്ട് ഒരു ദേവാലയം പണിയുകയാണ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജെറുസലേം പട്ടണത്തിൻ്റെ ഭരണം തിരിച്ചടക്കിയ സമയത്ത് ഹെലന രാജ്ഞിക്ക് ഇതേപോലെ ദർശനം കിട്ടുകയും കുരിശ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ദർശനം കിട്ടുകയും ഹെലന രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം കുരിശിനായിട്ട് തെരച്ചിൽ നടത്തിയ ആളുകൾക്ക് 3 കുരിശ് കണ്ടെത്തുകയും അതിനുശേഷം ഏതാണ് ഈശോയുടെ കുരിശ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് രോഗിയായ ഒരു സ്ത്രീയെ കുരിശിൽ സ്പർശിച്ചപ്പോൾ അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ കുരിശ് ഈശോയുടെ കുരിശാണ് എന്നുള്ളത് അറിഞ്ഞത്. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും ഈ വീനസ് ദേവന് വേണ്ടി പണിതിരുന്ന ദേവാലയം നശിപ്പിച്ചതിന് ശേഷം അവിടെയാണ് കാൽവരി വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഹെലന രാജ്ഞിയുടെ ഇതിനു മുമ്പ് ഞാൻ വിട്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചും കൂടി വ്യക്തമാകും. ക്രിസ്തുമതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റൈൻ 1-ാം ചക്രവർത്തിയാണ് ഈ ഹോളി സെപ്പൽച്ചർ ദേവാലയം പണി കഴിപ്പിച്ചത്. പക്ഷേ പിന്നീടും പലവിധ ആക്രമണങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഈ ദേവാലയം ഇരയായി ഇത് നശിക്കപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം 12-ാം നൂറ്റാണ്ടിൽ കുരിശി യുദ്ധക്കാർ ആണ് ക്രിസ്തുമതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോളി സെപ്പൽച്ചർ ദേവാലയത്തിൻ്റെ ബാക്കിയുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത്. 13-ാം നൂറ്റാണ്ടിൽ ഈ പള്ളിയുടെ സംരക്ഷണം 2 മുസ്ലിം കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. അവരാണ് ഇന്നും അതിരാവിലെ ഈ ചർച്ച് തുറക്കുകയും സൂര്യാസ്തമയ സമയത്ത് അടയ്ക്കുകയും ചെയ്യുന്നത്. കുരിശിൻ്റെ താഴെയായിട്ട് ഈശോയുടെ മരണസമയത്ത് വിണ്ട് കീറിയ പാറ ഗ്ലാസ് ഇട്ട് സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ദേവാലയത്തിൻ്റെ കൈവശ അവകാശത്തെ ചൊല്ലി ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും 6 സഭകൾക്കായിട്ട് ഈ ഒരു ദേവാലയത്തിൽ പ്രാർത്ഥന നടത്താനും ആരാധന നടത്താനുമുള്ള അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയൻ ഓർത്തഡോക്സ്, റോമൻ കത്തോലിക്ക, അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ, കോപ്റ്റിക് ഓർത്തഡോക്സ്, എത്യോപ്യൻ ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് എന്നിവയാണ്. ഇനി നമുക്ക് ഈശോയുടെ കല്ലറയിലേക്ക് പോകാം.